കോവിഡിനെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്കൂൾ വിപണി വീണ്ടും സജീവമാകുന്നു. ബാഗുകളും കുടകളും പഠനോപകരണങ്ങളും കടകളിൽ നിരന്നു കഴിഞ്ഞു. ഓൺലൈൻ പഠനത്തിന്റെ വിരസതയിൽ നിന്ന് പുറത്തു കടക്കാൻ വെമ്പുന്ന വിദ്യാർത്ഥികളും ആവേശത്തിലാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഒരു ദിവസം മാത്രം അവശേഷിക്കെ കുട്ടികളുമൊത്ത് രക്ഷിതാക്കളും കടകളിലേക്കെത്തി. കഴിഞ്ഞ രണ്ടു വർഷം ലഭിക്കാതെയിരുന്ന കച്ചവടം ഇത്തവണ പൊടിപൊടിക്കാൻ ഡിസ്കൌണ്ട് മേളകളും കച്ചവടക്കാർ ഒരുക്കിയിട്ടുണ്ട്. 200 രൂപ മുതൽ 1500 രൂപ വരെയുള്ള ബാഗുകളാണ് വിപണിയിൽ കൂടുതലും വിറ്റഴിയുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള ബാഗുകൾക്കാണ് ഏറെ പ്രിയം. പ്രമുഖ ബ്രാൻഡുകൾ തിരഞ്ഞുപിടിച്ച് വാങ്ങാനെത്തുന്നവരും കുറവല്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഇത്തവണ ഒരു 40% മുകളിലോട്ട് വില കയറിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് മാത്രമല്ല, ഈ പ്രാവശ്യം സീസണിലെ ചെരുപ്പ്, ബാഗ്, കൂടെ റെയിൻകോട്ട് ഇതൊന്നും കിട്ടാനില്ല. കിട്ടാനുള്ളതാണ് മാത്രമല്ല, ഒരു 40-50% മുകളിലോട്ട് വില കൂടിയിട്ടുണ്ട്. മുമ്പ് വിവിധ വർണ്ണങ്ങളിലും രീതികളിലുമുള്ള കുടകൾ വിപണി കീഴടക്കിയിരുന്നെങ്കിൽ ഈ വർഷം സാധാരണ നീണ്ട കുടകൾ, 3-ഫോൾഡ്, 4-ഫോൾഡ് കുടകൾക്കാണ് ആവശ്യക്കാർ ഏറെ. ഇതിനൊപ്പം ആർട്ട് ബുക്ക്, നോട്ട്ബുക്ക്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, പേന, പെൻസിൽ, ചായങ്ങൾ, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ് തുടങ്ങിയവയ്ക്കും വിലക്കിഴിവുണ്ട്. പ്രതിസന്ധിക്ക് ശേഷമാണ് ഇതൊരു സാഹചര്യങ്ങളൊക്കെ ഒന്ന് നേരെയായി വന്നത്. അപ്പോൾ തൊഴിലില്ലായ്മ നല്ല വിധത്തിലുണ്ട്. അതിൽ അവരുടെ കുട്ടികളൊക്കെ പഠിക്കുന്നു. എത്ര വിലയാണെങ്കിലും നമുക്കത് പിന്നെ അവരുടെ പഠനത്തിനുള്ള ഉപകരണങ്ങൾ മേടിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ വളരെ പലിശയ്ക്കൊക്കെ മേടിച്ചിട്ടാണെങ്കിലും എല്ലാ മാതാപിതാക്കളും ഇതൊക്കെ മേടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നു. കാർഷിക വിളകളുടെ തകർച്ച തോട്ടം മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്കൂള് തുറക്കുമ്പോൾ സ്കൂളിൽ പുസ്തകത്തിനും മറ്റുള്ള ബാഗുകൾക്കും എല്ലാത്തിനും വില കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അത് അതിനെക്കൊണ്ട് സർക്കാരിനെ കൊണ്ട് ആ വില തടഞ്ഞു നിർത്താനായിട്ട് പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരാനുകൂല്യം സ്കൂള് തുറക്കുന്ന ഈ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇതുമൂലം ഇത്തരം സ്ഥലങ്ങളിൽ പ്രതീക്ഷിച്ച കച്ചവടം സ്കൂൾ വിപണിയിൽ പ്രകടമായിട്ടില്ല.